മനസ്സിലാക്കിയിടത്തോളം അങ്ങേയറ്റം ഒരു ദുഷ്കരമായ ദൗത്യത്തിനാണ് ഇന്നിപ്പോൾ തുടക്കമിടുന്നത് എന്ന് വേണം എന്നാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ തിരച്ചിൽ തുടങ്ങി കഴിഞ്ഞു എന്നുള്ള വിവരമാണോ ലഭിക്കുന്നത്? ആ തിരച്ചിൽ എത്ര അല്ലെങ്കിൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ എപ്പോൾ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അപ്പം തന്നെ ഈ ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ നേരത്തെ പലതരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒരുപക്ഷെ കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെടുക്കാനുള്ള സാധ്യതകളൊക്കെ പറയപ്പെട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതീവ നിർണായകമാണല്ലേ? യെസ് ജിൽസി, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന സൺറൈസ് വാലിയിലാണ്. അതായത് സൂചിപ്പാറയുടെ മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗം മുതൽ അല്ലെങ്കിൽ ആ വനമേഖലയിൽ വളരെ ഡീപ്പ് ഫോറസ്റ്റ് ആണ്. അവിടെയുള്ള ആ ഭാഗത്തേക്കാണ് കാര്യമായി മനുഷ്യ സാന്നിധ്യം എത്തിയിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു സെർച്ചിങ് ഒരു കോമ്പിങ് ഓപ്പറേഷനൊന്നും ഇതുവരെ എത്തിയിട്ടില്ലാത്ത ഒരു മേഖലയിലാണ് ഇന്ന് തിരച്ചിൽ ആരംഭിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ SKMJ സ്കൂളിൻ്റെ മൈതാനത്താണ്. ഇവിടെ അല്പസമയത്തിനകം തന്നെ നാവികസേനയുടെ ഒരു ഹെലികോപ്റ്റർ ഇറങ്ങും. ഇന്ന് രാവിലെ 8 മണിക്ക് ഈ സമയത്ത് ഇറങ്ങേണ്ടതാണ്. പക്ഷേ ഒരു കനത്ത മഴ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഉണ്ട്, വയനാട്ടിലുണ്ട്, കൽപ്പറ്റയിലുണ്ട്. അപ്പോൾ ഈ ചോപ്പർ ഇറങ്ങേണ്ട, ഈ ഹെലികോപ്റ്റർ ഇറങ്ങേണ്ട സ്ഥലത്ത് അവിടെ മണ്ണ് വളരെ ചതുപ്പായി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പറ്റിയ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇടം സജ്ജീകരിക്കുകയായിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഏത് സമയവും ഇവിടെ ഹെലികോപ്റ്റർ ഇറങ്ങാം. ആ ഹെലികോപ്റ്ററിൽ 12 അംഗ സംഘമാണ് ഇന്ന് സൺറൈസ് വാലിയിലേക്ക് തിരച്ചിലിന് പോകുന്നത്. അതിൽ 6 കരസേനാ ഉദ്യോഗസ്ഥരുണ്ട്. ആ കരസേനാ ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ തന്നെ ഈ മൗണ്ടൻ ട്രക്കിംഗ് ഉൾപ്പെടെ പർവ്വതാരോഹണത്തിനുൾപ്പെടെ പരിശീലനം ലഭിച്ചിരിക്കുന്ന സ്പെഷ്യൽ ടീമാണ്. അതോടൊപ്പം തന്നെ കേരള പോലീസിൻ്റെ SOG ടീം, അതിലെ കമാൻഡോസ് ഉണ്ട്. അവരും ഈ പറഞ്ഞതുപോലെ തന്നെ മലനിരകളും പുഴയുമൊക്കെ മുറിച്ച് കടക്കാനും ഉയരങ്ങളിലുമൊക്കെ എവിടെയും എത്താൻ കെൽപ്പുള്ള പരിശീലനം ലഭിച്ചിരിക്കുന്ന ടീം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫോറസ്റ്റിൻ്റെ 2 ഉദ്യോഗസ്ഥരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ ഈ ഒരു ടെറൈൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ വനത്തിൻ്റെ ഘടന എങ്ങനെ എന്ന് ഈ സംഘത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. അപ്പോൾ 12 പേരടങ്ങിയ സംഘം യാത്ര തിരിക്കും. അവർ വനത്തിൽ ഇറങ്ങിയ ശേഷം അവിടെ 2 ടീമുകളായി, 6 ഉം 6 ഉം ചേർന്ന 2 ടീമുകളായി ആ പ്രദേശത്തെ തിരച്ചിൽ നടത്തും. ആ പുഴയുടെ തീരങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ്. നേരത്തെ അവിടെ രക്ഷാദൗത്യത്തിനെത്തിയ സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നു. അവരിൽ പലരും കുടുങ്ങിപ്പോയ വാർത്തയും നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ വാക്കുകൾ വിലക്കെടുത്തു കഴിഞ്ഞാൽ, അവരുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഭാഗത്ത്, അതായത് ഈ വനമേഖലയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ട്, ശരീരഭാഗങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്, ശരീരം മൃതദേഹങ്ങൾ തന്നെയുണ്ട് അവിടെ. അപ്പോൾ അത് അവിടെ നിന്നും കടന്നു ചെന്നെത്തി ഇതുവരെ പിക്ക് ചെയ്യാനുള്ള, അത് എടുക്കാനുള്ള ഒരു സാഹചര്യമില്ലായിരുന്നു. വലിയ കുത്തൊഴുക്കുള്ള, വലിയ വഴുക്കുള്ള പാറയുള്ള, വലിയ കൂറ്റൻ പാറ നിറഞ്ഞ, വലിയ വെള്ളം കുതിച്ചെത്തുന്ന മേഖലയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതീവ ദുഷ്കരമായ ഈ ഓപ്പറേഷനിൽ അല്ലെങ്കിൽ ഈ രക്ഷാദൗത്യത്തിൽ ഇതുവരെ നടന്നിരിക്കുന്ന അതീവ ദുഷ്കരമായ ഒരു 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 സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത് ഇതുവരെ ഉണ്ടായിരുന്നത് നമുക്ക് പുഞ്ചിരിമട്ടം മുതൽ ഏതാണ്ട് ചൂരൽ മല വരെയുള്ള ഭാഗത്തുള്ള പ്രവർത്തനം വളരെ സജീവമായ ഒരു വശത്ത്. അതിന് താഴെ നിലമ്പൂരിൽ നിന്ന് പോത്തുകല്ലിൽ നിന്ന് മുകളിലേക്ക് സന്നദ്ധ പ്രവർത്തകരും സേനാംഗങ്ങളും ചേർന്ന് നടത്തിയ മറ്റൊരു ഓപ്പറേഷൻ, അതിന് നടുവിലായുള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന ഭാഗം. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ മൃതദേഹങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു ഒരു കണക്ക് കൂട്ടലുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത് പുറത്തെത്തിക്കാനുള്ള ഒരു ഒരുക്കമാണ് ഈ ഓരോരോ ഓപ്പറേഷൻ സൺറൈസ് വാലി എന്ന് നമുക്ക്. മഹേഷ്, അതെ, മഹേഷ് പറയുന്നത് വളരെ നിർണായകമായ ഒരു ദൗത്യമാണ് ഇന്നിപ്പോൾ സൺറൈസ് വാലിയിൽ തെരച്ചിൽ നടത്താൻ ഒരുങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ 8-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് തെരച്ചിൽ എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും മൃതദേഹ അവശിഷ്ടങ്ങളായിരിക്കും അവിടെ നിന്ന് ലഭിക്കുക എന്ന് കൂടെ തോന്നുന്നു. കാരണം കുറച്ച് അധികം ദിവസങ്ങളായി പഴകിയിട്ടുണ്ടാകും മൃതദേഹങ്ങൾ. ഒരുപക്ഷെ ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ തട്ടി തടഞ്ഞത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പൂർണ്ണരൂപത്തിൽ ലഭിക്കാനിടയില്ല എന്ന അത്തരം വളരെ സങ്കടപ്പെടുത്തുന്ന വേദനാജനകമായ ഒരുപക്ഷെ കാഴ്ചകൾ കൂടി ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കണമെന്ന് കരുതുന്നു. തീർച്ചയായും ജിൽസി, അങ്ങനെ വേണം കരുതാം. കാരണം 8-ാം ദിനമായി, അതുകൊണ്ട് തന്നെ ഒരു ഒരു ജീവനോടെ ഒരു മനുഷ്യനെ അവിടെ നിന്ന് കണ്ടെത്തുക എന്നത് ഒരു ഒരു സ്വപ്നം പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ നടക്കാൻ സാധ്യതയില്ലല്ലോ. മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മേഖലയിൽ വലിയ തോതിൽ വന്യ മൃഗങ്ങളുണ്ട് എന്നുള്ളതാണ്. കാട്ടാന, ആന മാത്രമല്ല മറ്റ് വലിയ വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹ അവശിഷ്ടങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ ഏത് തരത്തിലാണ് അവിടെ ഉള്ളത് എന്നുള്ള ഒരു ആശങ്ക കൂടി അക്കാര്യത്തിലുണ്ട്.
നേരത്തെ അവിടെ എത്തിയിരുന്ന റഹീസ് എന്ന് പറയുന്ന ഒരു ഒരു രക്ഷാപ്രവർത്തകൻ അവിടെ കുടുങ്ങിയ ശേഷം അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞ അനുസരിച്ച് എനിക്ക് കൺമുന്നിൽ അവിടെ മൃതദേഹങ്ങൾ കാണാം, അവിടെ ശരീരഭാഗങ്ങൾ കാണാം, പക്ഷേ അങ്ങോട്ടേക്ക് ചെന്ന് അത് എടുക്കാനുള്ള സാഹചര്യമില്ല, പുഴയുടെ ഗതിയും ഒഴുക്കും ഒക്കെ അങ്ങനെ പ്രശ്നമായതുകൊണ്ട് തന്നെ അത് എടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഉറപ്പായും അവിടെ നിന്ന് മൃതദേഹ ഭാഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഐ ജി സേതുരാമൻ അതുപോലെ തന്നെ ഈ ഒരു ദൗത്യത്തിന് അദ്ദേഹമാണ് നേതൃത്വം നൽകുന്നത്. വിഷ്ണുരാജ് ഐ എ എസ് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട്. എസ് ഒ ജി യുടെ ചീഫ് തപോഷ് ബസ്മിത്രയാണ് ഇതിന് എസ് ഒ ജി ടീമിനെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലയിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ സേനയുടെ എല്ലാ തലങ്ങളിൽ നിന്നുള്ള ആളുകൾ. യെസ്, മഹേഷിന് നേരത്തെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഐ ജി സേതുരാമനുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഇപ്പോൾ ഐ ജി സേതുരാമൻ നമുക്കൊപ്പം ചേരുകയാണ്. വലിയ ഡീപ്പായിട്ടുള്ള ഒരു ഫോറസ്റ്റാണ്, നമ്മൾ അങ്ങോട്ടേക്ക് എത്തും എന്ന് പ്രതീക്ഷയല്ല, പക്ഷേ ഇത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്ലാൻ എങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്? നമ്മൾ പ്രത്യേകിച്ച് ഡൗൺ സ്ട്രീമിലാണ് കൂടുതൽ ബോഡികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പരമാവധി ഒന്ന് രണ്ട് ടീമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, എന്നാൽ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് പോകാൻ സാധിച്ചിട്ടില്ല. കുറച്ചുകൂടി ഇൻറ്റൻസീവായിട്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എന്നാൽ പക്ഷേ അതേ സമയത്ത് ഇതിൻ്റെ സൂചിപ്പാറ വാട്ടർഫാൾസ് മുതൽ മുണ്ടരി ഫാം വരെ 10-15 മുതൽ 18 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമുക്കത് എല്ലാം ഇൻറ്റൻസീവായിട്ട് സെർച്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരോ ചെറിയ ചെറിയ ഡിസ്റ്റൻസ് ആയിട്ട് 12 ടീം ഹെലികോപ്റ്റർ ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അവർ എനർജറ്റിക് ആയിട്ട് തന്നെ ഓരോരോ ഇൻറ്റൻസീവായിട്ട് സെർച്ച് നടത്തും. മാക്സിമം 6 കിലോമീറ്റർ 4 കിലോമീറ്റർ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സക്സസ് ആയി കഴിഞ്ഞാൽ നാളെയും ഇത് പിന്നെയും ഉണ്ടാവും. അപ്പോൾ ആ ഏരിയ മുഴുവൻ നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്നു. ചാലിയാർപ്പുഴ മുഴുവൻ നമ്മൾ ഇതൊരു സ്പെഷ്യൽ ട്രെയിൻഡ് ടീമാവാം. ഉദാഹരണത്തിന് അവിടെ വലിയ ചെങ്കുത്തായ പാറയും ഒഴുക്കും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ മൃതദേഹങ്ങളോ മൃതദേഹ ഭാഗങ്ങളോ കൊണ്ടുവന്നാലും നമ്മൾ അതെങ്ങനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാനാണ് തീരുമാനം? അത് ഹെലികോപ്റ്റർ മാത്രം കൊണ്ടുപോകും. നമ്മൾ പോകുന്ന ടീം 12 ടീം എടുത്ത് നോക്കിയാൽ 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ട്രെയിൻഡായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഗൈഡൻസ് ഉണ്ട്. നമ്മുടെ എസ് ഒ ജിയുടെ മൗണ്ടനറി ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ കേരള പോലീസ് ഉണ്ട്. പിന്നെ 6 ആർമിയുടെ പാരഷൂട്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. വളരെ വിദഗ്ധരായ നല്ല പരിശീലനം നേടിയ യുവാക്കളാണ് പോകുന്നത്. മഴ പ്രയാസങ്ങളോ മറ്റ് പ്രതിസന്ധികളോ ഒന്നും നമുക്ക് ആ തരത്തിലൊരു പ്രതിസന്ധിയും ഇല്ലല്ലോ ഇപ്പോൾ, അല്ലേ? തീർച്ചയായും ഇപ്പോൾ അങ്ങനെ ഒന്നും കാണുന്നില്ല. നമുക്ക് ഞാൻ പ്രതീക്ഷിക്കാം. പ്രത്യേകമായി ട്രെയിനിങ് കിട്ടിയ, പ്രത്യേകിച്ച് പർവ്വത നിരകളുമൊക്കെ കയറാൻ വലിയ ട്രെയിനിങ് കിട്ടിയ ഉദ്യോഗസ്ഥരാണ് ഇന്ന് ആ യാത്രയ്ക്കൊപ്പം ഉണ്ടാകുന്നത്. 12 പേരാണ് അവരുള്ളത്. വളരെ ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിൽ വന്യമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അവിടേക്ക് കുറേ കൂടി പരിശീലനം കിട്ടിയ ആളുകൾ എത്തുന്നതോടുകൂടി തന്നെ ആ ഭാഗങ്ങളിൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ഉണ്ടെങ്കിൽ അത് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള സങ്കീർണമായ ഒരു ദൗത്യമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സൺറൈസ് വാലി ഇന്ന് ഒരു ആശ്വാസമായി തന്നെ നമുക്കുണ്ട്. അതാണ് ആ ഏരിയയാണ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.